ഹലോ ഫ്രണ്ട്സ്, ഹായ്. എക്കണോമിക്സ് അത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. അതെ, വെൽക്കം ബാക്ക് ടു കേംബ്രിഡ്ജ് എക്കണോമിക്സ് ക്ലബ്. ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരു വെബ്സൈറ്റിനെ പരിചയപ്പെടുകയാണ്. എക്കണോമിക്സ് അത്ര ബോറിംഗ് ഒന്നുമല്ല. ഈ ഒരു വീഡിയോയിലൂടെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. പലരും നിങ്ങൾ യൂട്യൂബിൽ ഈ മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, പല എക്കണോമിക് ടേംസും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ. സോ കുറച്ചും കൂടി വിശദമായിട്ട് എന്താണ് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി എന്നും അതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എക്കണോമിക്സ് ഇസ് നോ ലോങ് ബോറിംഗ്, ഇറ്റ്സ് വെരി ഫൺ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വെബ്സൈറ്റ് ആൻഡ് സീ എന്താണ് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയാസും അവരെന്തൊക്കെയാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും. മാത്രമല്ല, ഈ വീഡിയോ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. അതിന് മുമ്പ് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പരിചയപ്പെട്ടില്ലെങ്കിൽ ഇവരുടെ റിസോഴ്സസ് എങ്ങനെ നിങ്ങളുടെ ടീച്ചിങ്ങിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഈ വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, സോ ഇവരുടെ വെബ്സൈറ്റ് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണിത്. മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി MRU എന്നാണ് അറിയപ്പെടുന്നത്. മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി ഇവിടെ നോക്കിയാൽ അറിയാം, ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയുടെ മെർക്കന്റ് സെന്ററിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിന്റെ മെർക്കന്റ് സെന്റർ എന്ന് പറയുന്ന സെന്ററിലെ ഒരു വിങ് ആണ് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. സോ അപ്പൊ നമുക്ക് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സോ മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി ലേൺ എന്നൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് തന്നെ ലിങ്ക് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്കണോമെട്രിക്സ് ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മാസ്റ്ററിംഗ് എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ജോഷു ആൻക്രിസ്റ്റ് എന്ന നോബൽ ലോറേറ്റിന്റെ ലെക്ചേഴ്സാണ് എക്കണോമെട്രിക്സിൽ കൊടുത്തിരിക്കുന്നത്. എക്കണോമെട്രിക്സിന്റെ ലെക്ചേഴ്സ് നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെക്ചേഴ്സാണ്. ഇൻ ദ സെൻസ് അത് ഒരു ഫൈറ്റ് നടക്കുന്നത് കണക്കൊക്കെയാണ് അതിനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ അത് ആ ഒരു വേ ഓഫ് ലേണിംഗ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിൻ്റെ ഒരു ഇത് മുഴുവനായിട്ട് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലക്ഷ്യമുള്ളത്. അപ്പം പിന്നെ എക്കണോമിക്സ് ഇൻ ദ വൈൽഡ്, അതുമാത്രമല്ല വുമൻ ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വുമൻ എക്കണോമിസ്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ട്. അത് ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയ എല്ലാ റോസ്റ്ററത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് മാർജിനൽ റെവല്യൂഷൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് മാത്രമല്ല, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എക്കണോമിക്സിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ സെർച്ച് ബൈ ടോപ്പിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ടോപ്പിക്സിൽ എക്കണോമിക്സിലുള്ള ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം മാക്രോ മൈക്രോ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിൽ എന്തായാലും വളരെ വിഷ്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതാണ് ഡിക്ഷണറി ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡിക്ഷണറി ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പോർട്ടൽ ഡിക്ഷണറി ആൻഡ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ പോർട്ടലിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് സംശയമുള്ള മിക്ക എക്കണോമിക് ടേംസും ഇവിടെ നമുക്ക് ഈ ഡിക്ഷണറി ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഇവിടുന്ന് ട്രാജഡി ഓഫ് കോമൺസ് അങ്ങനത്തെ എല്ലാത്തിൻ്റെയും വിഷ്വൽസ് സഹിതമുള്ള ഒരു ട്രാജഡി ഓഫ് കോമൺസ് എടുത്തുമ്പോൾ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു എൻ്റയർ വീഡിയോ ആണ് ട്രാജഡി ഓഫ് കോമൺസിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. സോ അപ്പോൾ അതൊരു വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻ ദ സെൻസ് ഒരു ബേസിക് എക്കണോമിക്സ് പഠിപ്പിക്കാനൊക്കെ ആയാലും ഇതൊരു വീഡിയോ ലൈബ്രറിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു ഇൻഡെക്സ് ആണ് ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് പോകാനുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഇനി പ്രധാനമായിട്ട് ഞാൻ പോകുന്നത് ടീച്ചിങ് റിസോഴ്സസിലേക്കാണ്. എന്തൊക്കെ ടീച്ചിങ് റിസോഴ്സ്? അപ്പോൾ ഇത്രയും കോഴ്സുകൾ അതിന് മുമ്പായിട്ട് ഇത്രയും കോഴ്സുകൾ ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ്, പിന്നെ ഇൻ്റർനാഷണൽ ഫിനാൻസ്, എക്കണോമിക്സ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞിട്ട് എൻ്റയർ സീരീസ് ഉണ്ട്. പിന്നെ ഈ ഗ്രേറ്റ് എക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞ സീരീസിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ എക്കോണമിസ്റ്റിൻ്റെയും പിക്ചറിൽ കാണുന്നവർക്ക് എല്ലാ എക്കോണമിസ്റ്റിൻ്റെയും ക്ലാസിക്കൽ വർക്ക്സിനെ അവർ, അതായത് ഇപ്പോൾ ആഡം സ്മിത്തിൻ്റെ ആണെങ്കിലും വെൽത്ത് ഓഫ് നേഷൻസിനെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഹയാക്കിനെ ആയാലും കെയ്ൻസിനെ ആയാലും എല്ലാം അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സിനെ അവർ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ എൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് ടീച്ചിങ് റിസോഴ്സസിലേക്ക് പോവാം. ടീച്ചിങ് റിസോഴ്സസ് തന്നെ ഇവിടെ കാണുന്നത് പോലെ യൂണിവേഴ്സിറ്റി റിസോഴ്സസ് ഉണ്ട്, ഹൈസ്കൂൾ റിസോഴ്സസിൻ്റെ എക്കോൺ ഇൻബോക്സ് ഉണ്ട്, ഹൈസ്കൂൾ ടീച്ചർ ട്രെയിനിങ്സ് ഉണ്ട്, എക്കോൺ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാനിവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി റിസോഴ്സസിനെ കുറിച്ചും എക്കോൺ ഇൻബോക്സ്
അപ്പം യൂണിവേഴ്സിറ്റി റിസോഴ്സസ് എല്ലാം പ്രധാനമായിട്ട് വരുന്നതാണ്. ഓൺലൈൻ കരിക്കുലം, ഗ്ലോബലൈസേഷൻ, റോബോട്ട്സ് ആൻഡ് യു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സ് മൊഡ്യൂളാണ്. അപ്പോൾ ലേൺ മോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു ഫ്രീ, 100% ഫ്രീ ആയിട്ടുള്ള ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റിക്കും ഹൈസ്കൂളിലെ സ്റ്റുഡൻസിനു വേണ്ടിയുള്ള ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിനകത്ത് അവഞ്ചേഴ്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ അങ്ങനെ ഒരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിന് തന്നെ ഫൈവ് ഡേ യൂണിറ്റ് പ്ലാൻ ആണ് അതിന്, ആ ഒരു സാധനം. അപ്പം ഇപ്പം വളരെ കേസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് അതെങ്ങനെ ഒരു ഒരു വളരെ കേസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമ്മളെ പഠിപ്പിച്ചിട്ട്. വളരെ ഡേ ടു ഡേ എലിഫൻ ഗ്രാഫ് എക്കണോമിക്സിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കേന്ദ്രാജിലൊരു എലിഫൻ ഗ്രാഫിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട്. അപ്പം എലിഫൻ ഗ്രാഫ് എന്താണ്? എലിഫൻ ഗ്രാഫ് ഇൻക്വാളിറ്റീനെ, ഗ്ലോബൽ ഇൻക്വാളിറ്റീനെ മെഷർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ അതിനെയൊക്കെ വളരെ ഫണ്ണായിട്ട് പ്രസൻറ്റ് ചെയ്യാനും എക്കണോമിക്സിനെ ഫണ്ണാക്കാനും ഉള്ള രീതിയിലുള്ള എല്ലാ മൊഡ്യൂൾസും, അപ്പം ഇത് തന്നെ ടൈൽ കോയിനും വരെ ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം യൂണിറ്റ് പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഡോഗ്മേസ്ഡ് മെറ്റീരിയൽസ് ആണ്. ഗൂഗിൾ ക്ലാസ് റൂം, ബേസിക് ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഏതൊരു യൂണിവേഴ്സിറ്റിക്കും ഏതൊരു കോളേജിനും അഫോർഡ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്നത്, അഫോർഡ് ചെയ്യാനൊന്നും ഇല്ല, ഫ്രീ ആണത്. അപ്പം ടീച്ചേഴ്സ് ജസ്റ്റ് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. രജിസ്ട്രേഷൻ ഏതാണ്ട് ഇവിടെ ജസ്റ്റ് സ്കൂൾ, നമ്മുടെ സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡിയും, അതായത് കോളേജിൻ്റെ സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡിയും, പിന്നെ LMS, അതിപ്പം ഗൂഗിൾ ക്ലാസ് റൂം എല്ലാവർക്കും ഓപ്പൺ ആക്സസിലുള്ളതാണ്. ബാക്കി ഏതെങ്കിലും ആ കോളേജിനുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് സ്റ്റുഡൻസിന് ആക്സസും പറ്റത്തില്ല, കാര്യം അതിനൊരു ക്വസ്റ്റ്യൻസ് ലീക്ക് ആവാതിരിക്കാനായിട്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് യൂണിവേഴ്സിറ്റി റിസോഴ്സസിനകത്ത് തന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു റിസോഴ്സാണ് അക്കൗണ്ട് ഇൻബോക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ നല്ല റിസോർവ് സാധനമാണ്. എന്ന് വെച്ചാൽ വീക്ക്ലി ഒരു മെയിൽ എത്തുവാണ് നമ്മുടെ ഇൻബോക്സിലേക്ക്. എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെയിലാണ് അത്. പ്രധാനമായിട്ടും അക്കൗണ്ട് ഇൻബോക്സിൻ്റെ മെയിലിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണാം. അതൊരു വീഡിയോ തന്നെ ഉണ്ട് MRU വെബ്സൈറ്റിൽ, അത് നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം, അക്കൗണ്ട് ഇൻബോക്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ. അപ്പം ഈ തവണത്തെ അക്കൗണ്ട് ഇൻബോക്സ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ആണ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ സമയത്തുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഈ മാസമുള്ള ന്യൂസുകൾ, ന്യൂസ് ആർട്ടിക്കിൾസ്, ഈ അതിപ്പം വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള ന്യൂസും അതിന് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പല വെബ്സൈറ്റ്സിൽ അല്ലെങ്കിൽ ന്യൂസ് പോർട്ടൽസ് ചെയ്തിട്ടുള്ള വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, പല പല സൈറ്റ്സിൻ്റെ പോഡ്കാസ്റ്റുകൾ, പിന്നെ അഡീഷണൽ റിസോഴ്സസ്, പിന്നെ ട്വീറ്റ്സ്, ആ തവണത്തെ റിലവൻ്റ് ആയിട്ടുള്ള ട്വീറ്റ്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോഴും ഈ അക്കൗണ്ട് ഇൻബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ രസമുള്ള ഒരു ഇതാണ് അക്കൗണ്ട് ഇൻബോക്സ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. അപ്പം അതാണ് ടീച്ചിങ്ങിനും ലേണിങ്ങിനും ഉള്ളത്. അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും MRU കുറിച്ച് പറയാനുള്ളത്. MRU വളരെ രസമുള്ള ഒരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. പലർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണമെന്നും നമ്മുടെ ഫാക്കൽറ്റീസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസ്, എക്കണോമിക്സിൻ്റെ ക്ലാസ്സസും ലേണിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി മാറും എന്നുള്ളതും കൊണ്ടും എക്കണോമിക്സ് ഒരിക്കലും എന്താ നമ്മൾ പറയുന്നത് ക്ലീഷ്യ ആയിട്ട് ഫണ്ണില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന്, എക്കണോമിക്സ് ടീച്ചിങ് വളരെ ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന്. പർച്ചേസിംഗ് പവർ പാരിറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇന്ത്യയിലെ വന്ന് മുടിവെട്ടിയിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് രസമായിട്ട് എക്കണോമിക്സ് പഠിക്കുക എന്നുള്ളത് കാണുന്ന ഒരു വീഡിയോസ് ആണ്. സോ എവറിത്തിങ് നീഡ് ടു ബി മെയ്ഡ് ഫൺ. അപ്പോൾ നമ്മൾ ആ ഒരു ഫണ്ണിൻ്റെ വൈബിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ MRU ഇത് എല്ലാ ടീച്ചേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. കേന്ദ്ര എക്കണോമിക്സ് ക്ലബിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും നിങ്ങളുടെ അതിനുള്ള ലിങ്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കേന്ദ്ര എക്കണോമിക്സ് ക്ലബിൻ്റെ ഭാഗമാകാം, നല്ലൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാകാം, പുതിയ എക്കണോമിക്സ് കുട്ടികളിലേക്ക്, അണ്ടർഗ്രാഡിലേക്കും PGയിലേക്കൊക്കെ വന്ന എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ എന്നുള്ള പറയുകയാണ്. കേന്ദ്ര എക്കണോമിക്സ് ക്ലബ് റീത്തിങ് എക്കണോമിക്സിൻ്റെ നാഷണലിൻ്റെ ഒരു ലോക്കൽ റീജിയണൽ ചാപ്റ്ററാണ്. സോ നമ്മളുടെ ഭാഗമായി കഴിഞ്ഞാൽ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു മെനി ന്യൂ തിങ്സ് ആൻഡ് ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കും. സോ ഹോപ്പ് ദിസ് വീഡിയോ റീച്ച് മോർ പീപ്പിൾ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. സോ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ. ബൈ.